അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ വേൾഡ്. അപ്പോൾ എന്നത്തെയും പോലെ ഇന്നത്തെയും ചെറിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഭയങ്കര ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. പിന്നെ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്നത്തെയും പോലെ ഇന്ന് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. പിന്നെ അടുപ്പിന് ചുറ്റുപോകും ഇഷ്ടംപോലെ വിറകുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്ത് ഷീറ്റിട്ട് മൂടിയിരുന്നില്ലേ, ആ വിറകൊക്കെ തീർന്നിട്ടുണ്ട്. പിന്നെ നോക്കിയപ്പോൾ നിറയെ ചെതല്. അപ്പോൾ എല്ലാം കൊട്ടിയിട്ട് ഇതാ നല്ല നനവും ഉണ്ടായിരുന്നു കേട്ടോ. ഈ അടുപ്പിൻ്റെ ചൂടൊക്കെ തട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ചുറ്റുഭാഗത്തും കൊടുന്ന് വെച്ചുകാണേ. എല്ലാ അകത്തും കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നും ഇങ്ങനെ എടുത്ത് കത്തിച്ചാൽ മതി. അല്ലെങ്കിൽ എന്ന് രാവിലെ തീ പിടിപ്പിക്കാൻ നോക്കുമ്പോൾ തീ തന്നെ കത്തൂല കേട്ടോ നനഞ്ഞിട്ട്. ഇപ്പോൾ ഏറെ കുറേ കത്തി കിട്ടുന്നുണ്ട്, കാരണം ഇതിൻ്റെ ചൂട് ഇങ്ങനെ തട്ടുമ്പളേ. ഇന്നും രാവിലെ ദോശയും ഉരുളങ്കയും കറിയൊക്കെ ആയിരുന്നു. ഇനി ഉച്ചക്കത്തെ പരിപാടികളാണ്. അപ്പോൾ ഇന്ന് ഉച്ചക്ക് കറി ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ വെള്ളം താളിച്ചതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് ചട്ടി വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഇതാ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും അതേപോലെ ഒറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കണുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഈ കഞ്ഞിവെള്ള താളിപ്പ് ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഒരാളേനെ ഓർമ്മ വരിക. പണ്ടിൻ്റെ കൂട്ടുകാരി റസ്, ഞങ്ങൾ നാട്ടുകാരി തന്നെ ആയിരുന്നു കേട്ടോ. ഇപ്പം ഞങ്ങളെ നാട്ടിലില്ല. ഒരു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നിലമ്പൂരിലേക്ക് മാറിയിട്ട് അവൾ ഉമ്മാൻ്റെ വീട്ടിലേക്ക് ഓളൊരു ദിവസം എൻ്റെ വീട്ടിലേക്ക് വന്നെന്ന്. അവൾ ആദ്യമായിട്ട് വരികയാണ് കേട്ടോ. അവിടെ കാര്യമായിട്ട് കറികളൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ചെറിയ കുട്ടികളാണ് കേട്ടോ. അപ്പോൾ ഉമ്മ അന്ന് ഉണ്ടാക്കിയ ഒരു കറിയാണ് കേട്ടോ ഈ കഞ്ഞിവെള്ളം താളിപ്പ്. പെട്ടെന്ന് ഉമ്മ ഈ ഒരു പുളി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കഞ്ഞിവെള്ളം അങ്ങോട്ട് താളിച്ചെടുത്തു കേട്ടോ. ഓള് വന്നപ്പോൾ എന്നിട്ട് ഓള് ചോറ് മുഴുവനായിട്ട് കഴിച്ചു. അപ്പോൾ ഉമ്മ അന്ന് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് കേട്ടോ, അൻ്റെ പോലല്ലടി ആ കുട്ടി. ഈ ഉമ്മമാരെ സ്ഥിരം വർത്താനാണ് അതല്ലേ, അൻ്റെ പോലല്ലടി ഓള്, അൻ്റെ പോലല്ലടി അല്ലെങ്കിൽ ഓനെ, അങ്ങനെയൊക്കെ പറയൂലേ. അങ്ങനെ പറഞ്ഞു കേട്ടോ, മുഴുവൻ കഴിച്ചു എന്നൊക്കെ പറഞ്ഞു ഈ കുറെ ഇഷ്ടപ്പെട്ടിട്ട്. അപ്പോൾ നമ്മളെ വീട്ടിൽ കാര്യമായിട്ടൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ട് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കൂട്ടാൻ പറ്റിയ ഒരു താളിപ്പാണ് കേട്ടത് ഈ കഞ്ഞിവെള്ളം താളിച്ചത്. അപ്പോൾ അതിലേക്ക് കുറച്ച് പുളിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ. അതൊന്ന് വയന്ന് കഴിഞ്ഞാൽ അതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കഞ്ഞിവെള്ളം പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ സംഭവത അവിടെ തീർന്ന്. അപ്പോൾ ഉപ്പ് ഞാൻ എടുത്തപ്പോൾ അതിൽ രണ്ട് മൂന്ന് ചീനമുളകും കൂടെ ഒന്ന് ചതച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഉമ്മാക്ക് ചീനമുളക് ഇടണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ കിട്ടുമ്പോൾ നല്ല രസമാണ് അതിൻ്റെ ഒരു ചൊയ കിട്ടുമ്പോൾ. അങ്ങനെ ഞാൻ കുറച്ച് ചീനമുളകും ഉപ്പും കൂടെ അതാ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര സിമ്പിളുമാണ്. എന്താ നമുക്ക് ചോറിൻ്റെ കൂടെ ഇങ്ങനെ ഒഴിച്ച് ആ പുളിയും ആ എരിവിൻ്റെ ആ ചൊയയും ഒക്കെ കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തട്ടി കൂട്ടാൻ പറ്റണ ഒന്നാണ്. അപ്പോൾ ഞാൻ എപ്പോഴും മനോട് പറയലോ, എന്താ അറിയോ, ആ റസ്ഞ്ഞ വന്നു ഉണ്ടാക്കിയിരുന്നില്ലേ ആ ഒരു താളിപ്പ്, അത് ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അങ്ങനെ ഒന്ന് ഉമ്മാനോട് ചോദിച്ചിട്ട് ഞാൻ അത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഇന്നത്തെ എൻ്റെ ഈ ഒരു കറി എൻ്റെ ചെറുപ്പത്തിലെ കൂട്ടുകാരിനെ ഓർമ്മപ്പെടുത്തുന്നത് കഴിഞ്ഞിട്ടാണ്. അതിലേക്ക് ഇതാ കുറച്ച് പപ്പടം കൂടെ പൊരിച്ചെടുക്കുന്നുണ്ട്. അതും ഇതിൻ്റെ കൂടെ തന്നെ നല്ല ടേസ്റ്റാണ് പപ്പടം. ഇതിലിങ്ങനെ പൊടിച്ചിട്ടിട്ട് കഴിക്കാൻ, അങ്ങനെ പപ്പടം ഞാൻ കുറച്ച് പൊരിച്ചെടുക്കണ്ടേ. അതിൻ്റെ കൂടെ തന്നെ ഇന്ന് ചിക്കനും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാലയൊക്കെ തേച്ചിട്ട് അതും പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചക്ക് നല്ല കുശാലാണ്. ഇന്നലെ ഞാനിട്ട വീഡിയോ പകുതി എത്തിയിട്ടില്ല കേട്ടോ, വേറെ കുറച്ചുകൂടെ തുടങ്ങിയിട്ടുള്ളൂ. അപ്പം തൊട്ട് തന്നെ ഭയങ്കര സ്റ്റക്കായിട്ട് ഇങ്ങനെ വോയിസ് മാത്രം കേൾക്കുന്നുണ്ട്, വീഡിയോ കാണണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ എല്ലാവരും വീഡിയോ കാണുന്നില്ല, വീഡിയോ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് പോയിട്ട് വേഗം നോക്കി എന്താണ് വീഡിയോക്ക് പ്രശ്നമെന്ന്. അപ്പോൾ നോക്കിയപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെയാണ് കേട്ടോ കാണിക്കുന്നത്. എനിക്കും പകുതിക്കൊന്നും ഇങ്ങോട്ട് കാണാനില്ലേനു. അപ്പോൾ ഞാൻ പിന്നെ വേഗം പോയിട്ട് ആ വീഡിയോ അങ്ങോട്ട് ഡിലീറ്റ് ആക്കാണ് കേട്ടോ ചെയ്തത്. കുറേ ആൾക്കാർ പകുതിയൊക്കെ കണ്ടിട്ട് സൂപ്പർ അടിപൊളി എന്നൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഓലൊക്കെ എന്ത് കണ്ടിട്ടിട്ടാണ് നിൽക്കറിയില്ല, ഒരു കറി പോലും ഫുള്ളാക്കിയിട്ടുണ്ടായിരുന്നിട്ട്. അതിൽ ആ പകുതി തുടങ്ങിയ പാകത്തിൽ തന്നെ കുറച്ചാണ് കഴിഞ്ഞപ്പോൾ തന്നെ അത് അങ്ങനെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണ് അതങ്ങനെ പറ്റിയതെന്നൊന്നും അറിയില്ല കേട്ടോ. അന്നത്തെ വീഡിയോയിൽ ഞാൻ ഓട്സ് കൊണ്ടുള്ള ഓംലേറ്റ് ഒക്കെ വൈകിട്ട് ഉണ്ടാക്കിയിട്ട് അതൊക്കെ അതിലിട്ടേനു കേട്ടോ. പക്ഷെ അതൊന്നും കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതങ്ങനെ നാശമായി പോയിട്ട വീഡിയോ. അപ്പോൾ ഏതായാലും സാരമില്ല, നമുക്കുള്ളതല്ലേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഇപ്പോൾ ഒരു വീഡിയോ അല്ലേ, അതങ്ങോട്ട് പോട്ടെ. അങ്ങനെ ഉച്ചക്ക് ഇതെല്ലാം റെഡിയായിട്ട് പിന്നെ ചോറൊക്കെ വിളമ്പിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കഞ്ഞിവെള്ളം താളിച്ച സ്പെഷ്യൽ കറിയും അതേപോലെ തന്നെ ഒരു കഷ്ണം ഇറച്ചി പൊരിച്ചതും പിന്നെ പപ്പടം പൊരിച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചോറ് കഴിച്ചു. അപ്പോൾ എല്ലാവരും വീട്ടിലും എന്നും കഞ്ഞിവെള്ളം ഉണ്ടാവൂലേ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലും എന്നത്തെ പോലെ തന്നെ ആ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ട ഒരുപാട് കൂട്ടുകാരുണ്ട്, എല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂട്ടുകാരെല്ലാവരും ലൈക്കും കമൻറ്റും ഒന്നും തരാനായിട്ട് മറക്കരുത്. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് പോവണേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചെറിയ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. ബൈ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും.